ബോർഡ് പരിശോധന അവിടെ പുരോഗമിക്കുന്നു. അതേസമയം തന്നെ പ്രതികൂല കാലാവസ്ഥ കാരണം ഡൈവേഴ്സിന് വെള്ളത്തിൽ ഇറങ്ങിയുള്ള പരിശോധനയ്ക്ക് സാധിച്ചിട്ടുമില്ല. ഏറ്റവും പുതിയ ചില വിവരങ്ങൾ നൽകാനായി ഫൈസൽ നമുക്കൊപ്പമുണ്ട്. ഫൈസൽ, എന്തെങ്കിലും പുതിയ സൂചനകൾ ഇന്നത്തെ ദിവസം? ഹൈബോർഡ് പരിശോധനയ്ക്കൊപ്പം അപ്പുറം ഇപ്പോൾ നൽകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ലോറിയുടെ തടിഭാഗങ്ങൾ, നാല് തടിഭാഗങ്ങൾ, അതായത് പി വൺ എന്ന് രേഖപ്പെടുത്തിയ നാല് തടിഭാഗങ്ങൾ ഈ ഇപ്പോൾ അപകടം നടന്ന 8 കിലോമീറ്റർ അകലെ വെച്ച് പുഴയുടെ തീരത്ത് നിന്ന് കണ്ടെത്തിയെന്നാണ് ഇന്നലെ വൈകുന്നേരം രാത്രിയാണ് ഇത് കണ്ടെത്തിയത്. ആ തടികൾ കണ്ടെത്തിയതിൽ പ്രധാന പങ്കുവഹിച്ച ഒരാളാണ് ഇപ്പോൾ നമ്മൾ ഇംതിയാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. എന്താണ് സംഭവം നിങ്ങൾ കണ്ടത് അവിടെ? മറ്റൊരാൾ ബന്ധത്തിൻ്റെ വന്ന് ചോദിച്ച് നിങ്ങൾക്ക് അന്വേഷിച്ചോളെ കൺഫേം ചെയ്തത് അവിടെ മറ്റൊരാൾ പറഞ്ഞു മറ്റു സാധനങ്ങളെ പോയിന്റ് ഉണ്ട് അവിടെ 4-5 പീസ് ആർക്കും പീസ് കണക്കായിച്ചു. എല്ലാ 3 പീസിലും നമ്പറുണ്ട്, പി ആർ എം നമ്പറുണ്ട്. ഇത് ഗംഗാവലി പുഴയിലാണോ അതല്ലെങ്കിൽ പുറത്താണോ? എവിടെ ഉണ്ടായിരുന്നു? 8 കിലോമീറ്റർ ആണ്. എന്താ എവിടെ തീരത്താണോ പുഴയിലാണോ? പുഴയിലാണ്. ഇവർ പറയുന്ന പ്രകാരമാണെങ്കിൽ ഇവർ ആളുകൾ ഈ വിളിച്ച് അന്വേഷിക്കുക, ഇങ്ങനെ ഒരാൾ വിളിച്ച് ഇദ്ദേഹത്തോട് പറയുന്നു, അങ്ങനെ ഇവർ അവിടെ പോയി അന്വേഷിക്കുകയായിരുന്നു. അങ്ങനെ ആ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ നാല് തടികൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ കൂടുതൽ ഈ ട്രക്ക് വെള്ളത്തിൽ വീണെന്നതിനുള്ള തെളിവ് ഇന്നലെ തന്നെ ലഭിച്ചിരുന്നു. ഇപ്പോൾ ഈ ട്രക്കിലൂടെ ഈ പുഴയിലൂടെ തടികൾ ഒഴുകി 8 കിലോമീറ്റർ അകലെ എത്തിയെന്നുള്ള തെളിവ് ലഭിക്കുകയാണ്. ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലഭിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് തെരച്ചിൽ വളരെ വേഗത്തിൽ പുഴയിലേക്ക് മാറ്റാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ ഇന്നത്തെ പരിശോധനകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹൈബോർഡ് പരിശോധന ഇപ്പോഴും തുടരുകയാണ്. നിരവധി തവണ ഇപ്പോൾ ഹൈബോർഡ് ഉയരുകയും താഴുകയും ചെയ്തുകൊണ്ട് പരിശോധന നടത്തുന്നുണ്ട്. അതൊരു നേരത്തെ 2 തവണ പ്രാഥമിക പരിശോധന നടത്തി. ഇപ്പോൾ ഈ ക്യാബിൻ്റെ ലൊക്കേറ്റ് ചെയ്യാനുള്ള പരിശോധനകളാണ് നടക്കുന്നത്. നമുക്ക് നേരത്തെ തന്നെ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രാബാലൻ പറഞ്ഞിരുന്നു 2 മണിക്കൂർ എടുക്കും ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ, 2 മണിക്കൂർ എടുക്കും എക്സാക്റ്റ് ഇതിൻ്റെ എല്ലാ വിവരങ്ങളും ലഭ്യമാക്കാൻ. അപ്പോൾ ഘട്ടം ഘട്ടമായുള്ള പരിശോധനകളാണ് ഉണ്ടാവുക. നേരത്തെ രാവിലെയൊക്കെ അതിശക്തമായ മഴയുണ്ടെങ്കിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന അവസ്ഥയാണ്. കാറ്റ് വലിയ തോതിലില്ല, അതൊരു അനുകൂല ഘടകമാണ്. 15 നോട്ട്സിൽ കൂടുതൽ കാറ്റുണ്ടെങ്കിൽ ഈ ഹൈബോർഡ് ഡ്രോൺ പറത്താനാവില്ല. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഈ ഹൈബോർഡ് ഡ്രോൺ പറത്തിയാലും അതിലെ സാങ്കേതിക വിവരങ്ങൾ മാത്രമാണ് ലഭിക്കുക. എവിടെയാണ് ഈ കൃത്യമായ ക്യാബിൻ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. മറ്റ് സാങ്കേതിക വിവരങ്ങളൊക്കെ ലഭിക്കാൻ പറ്റും. ഈ ലോറിയുടെ പൊസിഷൻ, അതായത് ഈ തലകീഴേ കിടക്കുന്നു എന്നാണ് അധികൃതർ പറയുന്നത്, അത് കൃത്യമാണോ എന്ന് അറിയാൻ കഴിയും. പക്ഷേ ഈ ക്യാബിനിൽ ആളുണ്ടോ എന്ന് ഈ ഒരു ഹൈബോർഡ് ഡ്രോണുള്ള പരിശോധനയിൽ മനസ്സിലാക്കാൻ കഴിയില്ല. അത് കൃത്യമായി തന്നെ ഡ്രൈവർമാർ ഇറങ്ങി താഴത്തേക്ക് ഇറങ്ങി അതിനുശേഷം പരിശോധന നടത്തേണ്ടതുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ഗംഗാവലി പുഴയിൽ കനത്ത ഒഴുക്കാണുള്ളത്. ഈ ഒരു